ഹലോ ഡിയർസ് വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ് രാധിക ടുഡേ വി ഹൗ ടു അനലൈസ് ദ ഷോർട്ട് സ്റ്റോറി റൂം വിച്ച് ഇസ് റിറ്റൺ ബൈ എച്ച് ഡി വെൽസ് ഇതിന് മലയാളം വേർഷൻ ആണ് നമ്മളിവിടെ പറയാൻ പോണത് ഇംഗ്ലീഷ് വേർഷൻ വേറെ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കേട്ടോ അപ്പൊ അതിൻ്റെ മുൻപ് നമുക്ക് എന്താണ് ഇംഗ്ലീഷ് വേർഷനും കൊണ്ട് മലയാളം വേർഷൻ കണ്ടിട്ട് ഇംഗ്ലീഷും കൂടെ കാണുമ്പോഴാണ് കുറച്ചുകൂടെ അത് മനസ്സിലാവുന്നത് ലാംഗ്വേജ് അപ് സ്കില്ലിംഗ് ഇസ് വെറി ഇമ്പോർട്ടൻറ്റ് ഇൻട്രൊഡക്ഷൻ

രീതിയിൽ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സ്റ്റോറികളൊക്കെയാണ് ഗോതിക് എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ തീംസ് എന്ന് പറയുന്നത് ഫിയർ സൂപ്പർ ആൻഡ് സൂപ്പർ നാച്ചുറൽ ഈ മൂന്നാണ് ഇതിന്റെ മെയിൻ തീംസ് സെറ്റിങ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ റെഡ് റൂം നെറ്റോറിയസ് ഫോർ ഇറ്റ്സ് ഡാർക്ക് ഹിസ്റ്ററി ആൻഡ് മിസ്റ്റീരിയസ് ഇവൻസ് അപ്പൊ നമുക്കറിയാം നമ്മളിങ്ങനെ മനച്ചിത്ര താഴെ അതുപോലെ എല്ലാ കാണുന്ന പോലെ ഒരു വലിയൊരു കൊട്ടാരം ഉണ്ടാവും അവിടെ ഒരു ഡാർക്ക് റൂം ഓക്കെ അപ്പോൾ ഇവിടെ ആക്ച്വലി അതിനെ റെഡ് റൂം മേ ബി ഡേഞ്ചറസ് റൂം എന്നുള്ളതുകൊണ്ടായിരിക്കാം അപ്പൊ അവിടെയാണ് നമ്മുടെ സ്റ്റോറി നടക്കുന്നത് ഇറ്റ് ഇസ് നോട്ടോറിയസ് ഫോർ ഇറ്റ്സ് ഡാർക്ക് ഹിസ്റ്ററി അല്ലേ നമ്മൾ പറയില്ലേ ഓ ഭയങ്കര സംഭവമാണ് ആ റൂമ് അവിടെ കേറിയവരൊക്കെ മരിച്ചിട്ടുണ്ട് അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ റെഡ് റൂം ദ നെറേറ്റർ എക് സ്പെൻഡ് ഇന്റർവ്യൂ നമ്മുടെ നറേറ്റർ ഹീറോ നറേറ്റർ എന്നാണ് പറയാ അതായത് നമ്മൾക്ക് ഓദർ ആവാം ഓട്ടോബയോഗ്രഫിക്കൽ ആവാം അല്ലാതിരിക്കാം എന്തായാലും എന്താണ് ഹീറോ നറേറ്റർ ഓക്കെ ഹീറോ നറേറ്റർ ഈസ് എ സ്കെപ്റ്റിക് പേഴ്സൺ സ്കെപ്റ്റിക് പറഞ്ഞാൽ അവിശ്വാസി ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പര് പറഞ്ഞു ആ അല്ലെ ഇവിടെ റെഡ് റൂമിൽ യക്ഷിയൊന്നുമില്ല അല്ലെങ്കിൽ ഹോസ്റ്റ് ഒന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ ഒരു ദിവസം ചെലവഴിക്കുകയാണ് ദാറ്റ് ഈസ് ദ തീം ഓഫ് അവർ സ്റ്റോറി ഹി മീഡ് ഓൾഡ് കെയർ ടേക്കേഴ്സ് അല്ലേ അപ്പോൾ അവിടെ ഒരു മൂന്ന് കെയർ ടേക്കേഴ്സ് ഉണ്ട് ആദ്യം ആദ്യ ചെല്ലണ സമയത്ത് ഓൺലി ടു കെയർ ടേക്കേഴ്സ് ടു ഓൾഡ് പീപ്പിൾ വെയ ആർ ദെയർ വൺ ഇസ് എ മാൻ വിത്ത് വി തേർഡ് ഹാൻഡ് ഓക്കെ ഓൾഡ് ആൻഡ് എനദർ ഇസ് ആൻ ഓൾഡ് വൂമൺ അപ്പൊ ഈ രണ്ടാളുകളാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു സ്ത്രീയും ഒരു പുരുഷനും ആ പുരുഷന്റെ പേര് എപ്പോഴും മറ്റേത് ഓൾഡ് വൂമൺ വുമൺ ഒന്നായതുകൊണ്ട് മറ്റേത് എ വുമൺ വിത്ത് വിത്തേർഡ് ഹാൻഡ് സോറി എ മാൻ വിത്ത് വിത്തേർഡ് ഹാൻഡ് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ ആള് വരുന്നത് അവർ ഇവരോട് വലിയ സുഖമില്ലാതെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഇയാള് വരുമ്പോ അവർ മൈൻഡ് ചെയ്യണൊന്നുമില്ല ഓക്കെ ആൻഡ് ഹി വാസ് ഷിവിറിങ് അങ്ങനെ ബിയറൊക്കെ ഒഴിക്കുന്ന സമയത്ത് സ്പ്ലാഷ് ചെയ്തിട്ട് ടേബിളിൽ പോകണമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് പേരാണ് ഉള്ളത് ആൻഡ് അവർ ഹീറോ നറേറ്റർ അപ്പോൾ നാല് പേരാണ് മൊത്തം നമ്മുടെ സ്റ്റോറിയിലുള്ളത് ദെൻ റൂംസ് ഹിസ്റ്ററി അതായത് ഒരുപാട് ട്രാജിക് ഇവൻറ്സ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ട് ഖോസ്ലി ലെജൻസ് കുറെ പേർ അവിടെ പോയിട്ട് മരിച്ചിട്ടുണ്ട് സോ ദിസ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് ദ റെഡ് റൂം ഇൻ ലൊറൈൻ

അപ്പൊ അവന്റെ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോൾ ആരോ കെടുത്തുന്ന പോലെ ആ മെഴുകുതിരിയൊക്കെ കെട്ടുപോവാണ് ചെയ്യുന്നത് ആൻഡ് യു വാസ് ട്രാപ്ഡ് ഇൻ ദാറ്റ് റൂം ഇൻ കാൻഡിൽസ് എക്സ്റ്റിങ് വൺ ബൈ വൺ കുറെ സെവൻറ്റീൻ കാൻഡിൽസ് എങ്ങാണ്ട് കത്തിച്ച് വെക്കുന്നുണ്ട് പക്ഷെ ഓരോന്നോരോന്നായിട്ടത് ഊതി കെടുത്തുന്ന പോലെ അത് കെട്ടുപോവാണ് ഷാഡോസ് മൂവ് ആ സമയത്ത് ഇയാൾ ആകെ ഫ്രാന്റിക് ആവാണ് ആകെ എന്താണ് ഭ്രാന്തനാവുന്ന നാല് പറയും നോക്കുമ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് ഷാഡോസ് ആർ മൂവിങ്

അപ്പൊ രാവിലെയാണ് പിന്നെ അയാൾ കണ്ണ് തുറക്കുന്നത് ആ സമയത്ത് ഇയാളെ മുറിയിലൊക്കെ ബാൻഡേജ് വെച്ചിട്ടുണ്ട് ആ സമയത്ത് അയാൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് അല്ലെങ്കിൽ തിരിച്ചറിയുകയാണ് ദ ട്രൂ ഹൊറ ഈസ് ഫിയർ ഇറ്റ് ആക്ച്വലി അവിടെ പ്രേതമൊന്നുമില്ല ഡാർക്ക്നെസ്സിന്റെ ഒരു വല്ലാത്തൊരു മാന്ത്രിക ശക്തി ഉണ്ട് അവളെ പക്ഷെ ഇയാളുടെ പേടി കാരണമാണ് പ്രേതമുണ്ടോ അല്ലെ നമുക്കെല്ലാം ഡാർക്ക്നെസ്സിലുണ്ടാകുമ്പോൾ ഒരു പേടിയാവും അപ്പൊ നമുക്ക് പ്രേതം ഉണ്ട് 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 തോന്നിയിട്ട് അവസാനം നമ്മള് എന്തെങ്കിലൊക്കെ തട്ടി വീഴുവൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അറ്റ് ലാസ്റ്റ് ഈസ് ഓക്കെ എന്താ ലാസ്റ്റ് വരുന്നത് ദി റെഡ് റൂം സീക്രട്ട് റിവീൽഡ് ഫിയർ അൾട്ടിമേറ്റ് ഹൊറർ ഓക്കെ നമ്മുടെ ഹീറോ നറേറ്റർ പറയുകയാണ് ഫിയർ ഇസ് ദി അൾട്ടിമേറ്റ് ഹൊറർ ഇയാൾക്ക് പേടി തോന്നാൻ കാരണം എന്താ ആ ഡാർക്ക്നെസ് ഇയാൾക്ക് പേടി തോന്നിയോണ്ടാണ് അവിടെ പ്രേതം അല്ലെങ്കിൽ അവയൊക്കെ തോന്നിയത് എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു ശക്തി ഉണ്ട് അയാളുടെ ബോധം പോയതൊക്കെ അതുകൊണ്ടാണ് ഫിയർ ദാറ്റ് നോട്ട് ഹവ് ലൈറ്റ് സൗണ്ട്സ് അപ്പൊ എന്താ പറയുന്നത് ആ ഫിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ലൈറ്റും ഉണ്ടാവില്ല സൗണ്ടും ഉണ്ടാവില്ല എന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല ദാറ്റ് ഇസ് വൈ ഹി വാസ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ഔട്ട് അല്ലെ അയാളുടെ ബോധം മുഴുവൻ പോയി

അതർ പീപ്പിൾ പക്ഷെ എന്താണ് എന്നുണ്ടെങ്കിലും എന്താണ് സൈക്കോളജിക്കൽ നമ്മൾ മത്സ്യത്തായൊക്കെ പറയുന്ന പോലെ ഒരു സൈക്കിക് വൈബ്രേഷൻ ആണ് ആക്ച്വലി അയാൾക്ക് ഇണ്ടായത് കാരണം ആ ഒരു ടെറർ അല്ലെ ആ ഒരു റൂമിൽ ഒറ്റപ്പെട്ട സമയത്ത് ഹി എക്സ്പീരിയൻസ്ഡ് എ കൈൻഡ് ഓഫ് ഫിയർ ഹിസ് ടെറിഫൈഡ് ടോട്ടലി ടെറിഫൈഡ് അപ്പൊ അതിന്റെ റിസൾട്ടാണ് അയാൾക്ക് അന്ന് അവിടെ അയാൾ വീഴാനൊക്കെ കാരണം അന്ന് അയാൾ സ്വയം മനസ്സിലാക്കുന്നുണ്ട് പേടിയോണ്ടാണ് ഈ അവസ്ഥകൾ എല്ലാം ഉണ്ടായത് എന്നയാൽ മനസ്സിലാക്കുന്നുണ്ട് അറ്റ് ലാസ്റ്റ് സോ ദിസ് എ സ്റ്റോറിസ് ആക്ച്വലി സൈക്കോളജിക്കൽ അപ്പൊ അവിടെ ഫിയർ ആണ് എല്ലാറ്റിനും കാരണം എന്നാണ് നമ്മുടെ ഓദർ പറയുന്നത് ഫിയർ ഇസ് ദി അൾട്ടിമേറ്റ് ഹൊറർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്റ്റോറി പറയുന്നത് അപ്പൊ അവസാനം ഇയാള് പ്രൂവ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് ഒന്നും ഇല്ല പക്ഷെ എന്താണ് ഇയാൾക്ക് സംഭവിച്ചത് ഹി വാസ് വെരി മച്ച് ടെറിഫൈഡ് ബൈ സ്റ്റോറീസ് ഓഫ് ദാറ്റ് ഓൾഡ് പീപ്പിൾ അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ രീതിയിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എനിവേ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ആ പി ടിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്ക എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടെ വായിച്ചു നോക്കുക പിന്നെ നമ്മുടെ ഇംഗ്ലീഷിലുള്ള വേർഷൻ ഉണ്ട് അതും ഒന്ന് കേൾക്കുക കാരണം നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് എക്സാം എഴുതാനുള്ളത് അത് സബ് ടൈറ്റിൽ വെച്ചിട്ട് കേൾക്കുക അപ്പോൾ ആ സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ പിന്നെ നിങ്ങൾ എസ് എ ഒക്കെ എഴുതുന്ന സമയത്ത് ഇതിന്റെ ബേസിലുള്ള എസ് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പോയിന്റുകളൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് എൻ്റെ എസ് എഴുതുക വിത്ത് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ അങ്ങനെയാണെങ്കിൽ ഇതിലെ പോയിന്റ്സ് ഒന്നും നിങ്ങൾ നഷ്ടപ്പെടാതെ എസ് എഴുതുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് മോർ ദാൻ സെവൻറി ഫൈവ് പെർ പെർസെന്റ് മാർക്സ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ബി കെയർഫുൾ Mamma I prepare it. Okay, thank you.